மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடையண்டாரும் நல்லேரும் வில்லேரும் தெல்லேரும் மறைமாயம். നിങ്ങളുടെ കൂടെ ബേക്കറി പോയി അത് വാങ്ങിക്കണ്ട ഇത് വാങ്ങിക്കണ്ട അത് തുടരുത് ഇത് തുടരുത് ഒരു സാധനം വാങ്ങിക്കാൻ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ചാക്ക് കണക്കിന് സാധനമായിട്ട് പോയിട്ട് അവിടെ മല മറിക്കാനൊന്നുമല്ലല്ലോ. അനിയത്തിയുടെ വിശേഷം അറിയാനല്ലേ. എന്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂല്ലോ. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നീ ഇവിടെ കിടന്ന് കഥ പറയണ്ട, എല്ലാം കിട്ടിയില്ല ആവശ്യത്തിന്, അന്നാ കേറാൻ നോക്ക്. നിങ്ങളുടെ കൂടെ വന്നെങ്കിൽ ഒന്നും കിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഇരുന്നാ. അല്ല ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് ഉണ്ട്. നിങ്ങളുടെ ഹെൽമെറ്റ് അല്ലേ? എന്റെ ഹെൽമെറ്റ് എവിടെ? നിനക്ക് ഹെൽമെറ്റ് മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് രാവിലെ ഓഫീസിൽ പോകുമ്പോ പറഞ്ഞല്ലോ മനുഷ്യ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് വരണമെന്ന്. ഞാൻ നിനക്ക് ഹെൽമെറ്റ് മേടിക്കാൻ നടക്കില്ല, ഞാൻ ഒരു കാര്യത്തിന് പോയേക്കായിരുന്നു. എന്റെ മനുഷ്യ പുറകിലുള്ളവർക്കും ഹെൽമെറ്റ് വേണമെന്ന് ഇന്നലെ മുതൽ നിർബന്ധമാക്കിയതല്ലേ? ആടി, അത് ഇന്നലെ മുതലില്ല, ഇന്നൊന്നും ശ്രദ്ധിക്കൂല. നമുക്ക് ഈ അടുത്തുവരെ പോകാനല്ലേ, നീ കേറിക്കോ. നിങ്ങളുടെ പിശക്ക് കാരണം അതിലും കൂടുതൽ പൈസ ഫൈൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഞാനില്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ. അപ്പൊ നീ ഹെൽമെറ്റ് ഇല്ലാതെ വരില്ല? ഇല്ലാന്ന് പറഞ്ഞില്ലേ? എവിടെ ചെന്നാണ് ഇപ്പൊ ഇവക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കണത്? എന്തിട്ട് നോക്കിക്കുന്നേ? അവൻ ചെറിയ വലിയും കുടിയേക്കുള്ളാണ്, നീ ആ ഗ്ലാസ് പൊക്കി വെച്ചിട്ട് വെക്ക്. ഇതൊക്കെ ഹെൽമെറ്റ് വെക്കാതെ വല്ല കട്ടയിലും ചാടി ചാകണതാണല്ലേ. ഇരുന്നോ. ആ ഇരുന്നോ പൊക്കോ. എന്റെ കാലുമിനല്ല ചവിട്ടുന്നത്. ഇരുന്നാ. ആ ഇരുന്നു. ഒന്ന് പതുക്കെ പൊക്കട്ടുള്ള തൊടാല്ലോ. നേരോടി ഒരുങ്ങാനായിട്ട് പിന്നെ അഞ്ചര മീറ്റർ സാരി ഉടുത്ത് തീരണ്ടേ? തീരണ്ടേ. എന്താ ഇവിടെ കറി ഇരിക്കണ? പോകണ്ടേ? പൊക്കോ. വണ്ടി എടുക്ക. വണ്ടി എടുക്കണേ തമാശ കളിക്കല്ലേ. വാ. അല്ല, ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ പോകുന്ന. പിന്നെ ഞാൻ വണ്ടി ഓടിക്കില്ലെന്ന് നിനക്കറിയാലോ. നിനക്ക് നാണുണ്ട് ശീതലേട്ടാ. ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? നിന്റെ മുന്നല്ലേ പറഞ്ഞേ. ഇത്രയും പ്രായമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ അറിയാൻ പാടാ. എടി, ഞാൻ ഓടിക്കാൻ തന്നെ എന്തോരം പ്രാവശ്യം പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്ത് അതും കഴിഞ്ഞ ആ ടെസ്റ്റിന്റെ സമയത്ത് എട്ട് എടുക്കുമ്പോ എട്ടെട്ടും പതിനാറാവും. എന്ത് ചെയ്യാനാണ് പറഞ്ഞു? എടുക്ക് ഹെൽമെറ്റ്. എവിടെ
പണിയില്ലേ ചത്ത നമുക്കല്ലേ വേണം അവർക്ക് എന്താണ് നിയമം കൊണ്ടുവരണം. ഈ ഫ്ലൈറ്റിൽ അപകടം ഉണ്ടാവൂലേ, നമ്മള് വണ്ടി പോകുമ്പോ എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഇത് എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണ് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കെട്ടാനൊന്നും പറ്റൂല. എവിടെ വരെ എത്തി കഥാ? അങ്ങനെ എന്നെ കൊന്നിട്ടേ, നീ വേറെ കെട്ടണ്ട, നീ എടുക്ക് വണ്ടി എടുക്ക്. എനിക്ക് സൗകര്യമില്ല, ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടുന്ന് പോവില്ല, നിയമൊക്കെ പാലിക്കാനുള്ളത് തന്നെയാ. എടി മണ്ടി ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ നടന്ന് വാശി പിടിക്കല്ലേന്ന്. എന്താ ശീലേട്ടാ, രണ്ടുപേരും കൂടി രാവിലെ മണ്ടുവിന് ഒരു വൈ ക്ലബ്യം പോലെ. ഇല്ല എന്താ, നീ എന്താ വന്നേ? അതെ ചേഞ്ച് ഇരിപ്പുണ്ടാവോ? എത്രയടാ? എത്രയുടെ ഇല്ല, എനിക്കൊരു 250 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായി. എന്റെ അടുത്തൊരു ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ തരാം. പഴയതൊന്നുമല്ല, വലിയ പഴക്കമൊന്നുമില്ല. എനിക്കേ ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചതിന് ബാങ്കിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ് തന്നതാണ്. അങ്ങനെ കൊടുക്കണ്ട, പിന്നെ കൊടുക്കണല്ലേ. ലോൺ അടച്ചവർക്ക് എന്തിനാണ് ഹെൽമെറ്റ്? അടിയൊന്നും കൊള്ളൂല. ഇല്ല ഇല്ല, അപ്പൊ അവര് നമ്മളെ അന്വേഷിച്ചാ കണ്ടില്ലെങ്കിൽ പേര് നോക്കിട്ട് വന്ന് പിടിക്കാല്ല. എന്റെ ഇതിപ്പോ ഹെൽമെറ്റ് ഉണ്ടാവിടാ? ഉണ്ടെന്ന് കണ്ടു. ഇന്നലെ ഞാൻ വൈഫിനെ വെച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്നല്ലേ, അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തേക്ക. ഇപ്പൊ നമ്മള് കടം മേടിച്ചെന്ന് വേണ്ട. അല്ല ഞാൻ ഈ ഹെൽമെറ്റ് തരുമ്പോ അതിന്റെ പൈസ ആയിക്കോട്ടെ, അപ്പൊ തിരിച്ചു കൊടുക്കണ്ടല്ലോ. നല്ല ഓറഞ്ചും വൈറ്റും കളറ്, ISI മാർക്ക് ഉള്ളത്, നല്ല സ്ട്രോങ് സാധനം. പോരാട്ടോ, ദൈവം കൊണ്ടതാ കേട്ടോ. കാശ് എത്ര വേണം അറിയോ? 10,000 ജില്ലാൻ്റെ രൂപ വേണം ഹെൽമെറ്റിന്. ₹250 എന്താ ലാഭമല്ലേ? എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്നുണ്ടാ. ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞു നിന്റെ മുഖം മാറുന്നില്ല. ഹെൽമെറ്റ് കൊണ്ടിരിക്കുന്നത് നിന്റെ മുഖം. ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരട്ടെ, എന്നിട്ട് മുഖം മാറ്റാം. ഓണ വഴിക്ക് പിടിക്കാൻ വണ്ടി. ഞങ്ങള് മോനൊക്കെ മോനിപ്പോ ഇവിടെ ഇല്ല, മോൻ ദുബായിലാണേ. അതെയാ? നല്ല ജോലി ഉണ്ടാടാ. പിന്നെ അവൻ നല്ല ജോലിക്കാരനാണ്. അതെയാ? മോളോ? മോളിപ്പോ എന്ത്? മോളെ മോളിപ്പോ എറണാകുളത്തുണ്ട്. അതല്ലേ മോളെ ഭർത്താവോ? ഭർത്താവ് ഒരു അലവലാതിയായിട്ട് നടക്കണേ. അതെയാ? ആ ഒന്നും പണിയെടുക്കൂല. പണിയെടുക്കൂല എന്ന് വെച്ചാല് പണിക്ക് പോയിട്ടുകൊണ്ട് പണിയെടുക്കാം. അല്ല സുമേശേട്ടാ, എങ്കോട്ടാണ്? ഞങ്ങൾ ചന്ത വരെ പോകണു. നടക്കാണ്, വയസ്സാം കാലത്ത് കേറി വണ്ടി കേറി. വണ്ടിയില? ആ പോലീസ് പിടിക്കുമെന്ന്. അതിന്റെ നിങ്ങൾ നിങ്ങൾ കട്ടാ അല്ലെന്ന്, ഹെൽമെറ്റ് തലയിൽ വെച്ചില്ലേ പോലീസ് പിടിക്കും. അതാണ് പ്രശ്നം. അപ്പൊ നിയമം നോക്കി നടക്കുകയാണല്ലേ. ഇത് കണ്ട നിങ്ങൾ, എന്റെ ഹെൽമെറ്റ് അത്, ഞാൻ തലയിൽ വെച്ചിരിക്കണ എന്റെ ഹെൽമെറ്റ് ഇതാ. ഇതേ അവിടെ വെക്കാനുള്ളതല്ല, അത് തലയില് വെക്കാനുള്ളതാണ്. നിയമം നിയമം പോലെ നമ്മൾ പാലിച്ചോളാം, അതൊക്കെ ഞമ്മക്കറിയാം. പക്ഷെ ഇത് ഇട്ടാണ്ടല്ലോ, ഇതൊന്നും ഇട്ട് നോക്കണം. നിങ്ങള് ഇതിട്ട് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു ചൂടും പോച്ചാ, മുടിയൊക്കെ കൊഴിഞ്ഞു പോവാന്ന്. അതുകൊണ്ട് ഞാൻ പോലീസിനെ കാണുമ്പോ നമ്മൾ ഇതൊന്നും എടുത്തു നോക്കൂ. അന്ന് പൊടിയിടായി, ഞാൻ കയറൂല. പോലീസ് പിടിച്ച ഫൈന് ഞാൻ കൊടുത്താ പോരെ. എന്നാ പിന്നെ ഞാൻ കയറാം. നിങ്ങളാരാ? എന്റെ കൂട്ടുകാരാണ്. അദ്ദേഹം പിന്നെ രണ്ടാൾ കയറി ജോലിയാക്കി പോവാ. അപ്പൊ പോലീസ് തന്നെ പിടിക്കൂലേ? നിങ്ങളെങ്ങനെ പിടിച്ചു? ഹെൽമെറ്റ് ഇടാണ്ട്. മൂന്നാമതല്ല ഇങ്ങനെ ഇരിക്കണേ, മൂന്നാമത്തെ ആക്കി ഹെൽമെറ്റ് തീർപ്പം തോന്നില്ലേ? രണ്ടാമത്തെ ആക്കി ഇങ്ങനെയൊക്കെയല്ലേ പോവുക. മോനെ ഇതിനെ ഇറങ്ങണില്ല, ഇറങ്ങുവോ അങ്ങോട്ട്? ഇറക്കി കൂടി എവിടെ ഇങ്ങനെ ഇടാ? അല്ല കാലിങ്ങോട്ട്, കാലങ്ങോട്ട് ഒന്ന് പൊക്കി വെച്ചാ മതി. ഇത് ഇങ്ങനെ ഉണ്ടിയപ്പോ ഞാൻ എങ്ങനെ പോവുക? വണ്ടി ഓടിക്കാൻ പറ്റില്ല, കുറച്ച് പുറകോട്ടിരിക്കി. അത് ശരി, ഇത്തിരി സ്ഥലം തന്നപ്പോ കംപ്ലീറ്റ് അങ്ങോട്ട് എടുക്കുക. നിങ്ങള് പോവല്ലേ, പിടിച്ചെടുത്തോളിട്ടോ.
ഒരു പ്രാക്ടീസ് നടത്തി വെച്ചു. അതെ, നമ്മുടെ ആളുകളെടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്താ സാറേ, ഇപ്പൊ നമ്മൾ ബോധവൽക്കരണം നടത്തി, എന്താ കാര്യം? ഫൈന് കൂട്ടി, വല്ല കാര്യം ഉണ്ടാ? ഇപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം 10-30 ആയി. ഖജനാവിലേക്ക് കാശ് വരട്ടെ സാറേ, നമുക്കെന്താ? അല്ല സാറേ, നമുക്ക് ഒരു പോലീസുകാരന് ഇപ്പൊ ഒരു ലാത്തി അല്ലേ ഉള്ളൂ. ഒരു പോലീസുകാരന് രണ്ട് ലാത്തി കൈ പിടിക്കാനുള്ള വകുപ്പുണ്ടോ? അതെന്തിനാണ് സാറേ? നമ്മളിപ്പോ വണ്ടി നിർത്താവുമ്പോ ഒരെണ്ണം വെച്ച് എറിയുമല്ലോ. കൊണ്ടില്ലെങ്കിൽ അടുത്തൊരു ലാത്തി ഉണ്ടെങ്കിൽ അതും കൂടി പരീക്ഷിക്കാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം CI-ന്റെ അടുത്ത് പറയാം. CI സാറിന്റെ അടുത്ത് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ രണ്ട് ലാത്തി ആക്കണ്ട, കുറച്ച് കൂടുതൽ ലാത്തി തരാൻ പറയും. അതെന്തിനാ? അല്ല, നമുക്കത് എവിടെയെങ്കിലും ഒരു സൂക്ഷിക്കാൻ ഒരു സംവിധാനം വേണം. അതിന് നമ്മുടെ മറ്റേ പുള്ളിയില്ലേ, അർജുന, അർജുനൻ തട്ടിമുട്ടിയില്ല? അല്ല, യുദ്ധത്തിലൊക്കെ പോണ ഒരു അർജുനനല്ലേ? ആ, നമ്മുടെ രാമായണത്തിലെ അർജുനൻ. പുള്ളി അമ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ബാക്ക് വെച്ചേക്കല്ലോ. എന്താ എന്റെ പേര്? അപ്പൊ CI സാറിനോട് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ആവനാഴി തരാൻ പറയണം. നമുക്ക് ലാത്തി എല്ലാം കൂടെ ഇതിനകത്ത് ഒരു 10-15 ലാത്തി ഇതിൽ കിടന്നാലും നമുക്ക് എങ്ങനെ എടുത്തിട്ട്. അപ്പൊ രണ്ട് ലാത്തി ആയാലും നമുക്ക് അറിയാം. ഇതാവുമ്പോ നമുക്ക് ഇതിങ്ങനെ എടുക്കുക. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. നല്ല സ്ട്രോങ് ആണ് സാറേ. അല്ല, ലോക്കലും നല്ല നല്ല ഹെൽമെറ്റ് ആണ്. ഞാൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വാങ്ങിയാണ് സാറേ. ഈ പഴയ ഹെൽമെറ്റ് ആണോടാ നീ ഇന്ന് കാശ് കൊടുത്ത് മേടിച്ച? ഇല്ല സാറേ, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഇന്ന് രാവിലെ കാശ് കൊടുത്ത് മേടിച്ചാണ് പുതിയതായിട്ട്. എന്റെ ഹെൽമെറ്റ് ആണത്? സാറിന്റെ ഹെൽമെറ്റ് ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്ക് ഈ സാധനം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. സാറേ, അതൊന്നും വേണ്ടട്ടാ, ഞാനും സാറിന്റെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇതൊക്കെ 70-കളിലാണ്. അല്ല സാറേ, ഞങ്ങക്ക് പോകണ്ടേ സാറേ? അതെങ്ങനെ, ഹെൽമെറ്റ് മോഷ്ടിച്ചിട്ട് അങ്ങനെയായിട്ട് പോവാ? സാറേ, അത് മോഷ്ടിച്ചതല്ല, സത്യമായിട്ടും പ്യാരിജാതിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. ഞാൻ ഒരു കാര്യം ചെയ്യേ, നാളെ പ്യാരിജാതിനെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. ഇത് കളവ് മുതലല്ലോ. ഹെൽമെറ്റ് ഇല്ലല്ലോ. അല്ല, ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ വെച്ച അല്ലേ വന്നത്? അത് അതിന് കുഴപ്പമില്ല, അത് മോഷണം മുതലാണ്. നിങ്ങൾ ഇതുവരെ വന്നപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വണ്ടിയിൽ പോണ്ടേ? അതിന് ഒരാൾക്കല്ലേ ഉള്ളൂ. ഒരാൾക്കുണ്ടല്ലോ. ഒരാൾക്കുണ്ട്. പോണെങ്കിൽ ഹെൽമെറ്റ് വേണം. ഞാൻ നടന്നു പോയിക്കോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. എങ്ങനെ? അല്ല, ഞാൻ നടന്നു പോയിക്കോളാം. ആ, അപ്പൊ വേണ്ട, അപ്പൊ കുഴപ്പമില്ല. നീ പോയിക്കോളി, നീ നടന്നു, ഞാൻ നടന്നു. അല്ല, നിക്കേ നിക്കേ നിക്കേ. ഏഹ്, ആ പേര് അഡ്രസ് ഒക്കെ പറ. എന്താ പേര്? പേര് ശീതളൻ. ശീതളൻ ശീതളൻ ശീതളൻ. ഒരു ശീതളനുള്ളൂ സാറേ. വീട്ടുപേര്? ഇല്ല സാറേ, താഴത്തേതിൽ മാത്രേ ഉള്ളൂ. താഴത്തേതിൽ തന്നെ. ഈ പോസ്റ്റ് തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഏതെന്ന് പറയണ? ഇത് ആരും ഒരു പോസ്റ്റ് സാറേ, നമ്മൾ വാർന്ന് പറയാൻ മതി. ഒന്നും ഞാൻ ഒറ്റ എടുക്കലുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. സാറേ, അയാളുടെ മേത്തോണ്ട് വരുന്നില്ല. അവന്മാര് തോന്നിയ ദിവസം കാണിച്ചിട്ട് പോയാണ്ടല്ലേ. പോലീസുകാർ കൈയാടിച്ച വണ്ടി നടത്തണം.
സാറേ നിർത്തില്ല എന്ന് വെച്ചാൽ ലാത്തിക്ക് കറിഞ്ഞാളുടെ തല കൊണ്ട് അയാൾ ചത്തൂലേ. കൊള്ളണം കൊള്ളാനോട് അറിയണേ. അത് എന്ത് പരിപാടിയാണ് സാറേ? എന്ത് മര്യാദ? നീ പോലീസാരെന്ന് ചോദ്യം ചെയ്യാൻ നിക്കല്ലേ. പോപ്പോ നീ നിന്റെ പണിയോ. സാറേ എടാ പോടാന്നൊന്നും വിളിക്കണ്ട കേട്ടോ. സാറ് സാറിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. സാറൊന്ന് വിളിക്കണം. അല്ല പിന്നെ സാറൊന്നും വിളിക്കണ്ട, താങ്കൾ ഒന്ന് വിളിക്കണം. സാറ് സൗകര്യം ഇല്ലെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടില്ല. സാറിന് അധികാരമില്ല. യൂണിഫോം ഇട്ടിട്ട് എടാന്ന് ഒരാളെ വിളിക്കാൻ പാടില്ല. പോലീസുകാരെ നിയമം പഠിപ്പിക്കാന്ന് പറഞ്ഞോട്ടാ. സാറേ നിയമം തെറ്റിച്ചാൽ പഠിപ്പിക്കാം. സാറിന്റെ പേരെന്താ? മന്മദൻ എന്നല്ലേ? സുഗതൻ സത്യശീലൻ എന്നല്ലേ? എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഫോട്ടോ ഫോട്ടോ കാണിക്കുന്നു പോലീസുകാരത്. സാറ് വർത്താനം പറയണ്ട. പോലീസുകാരെന്താ കളിക്കാൻ പറഞ്ഞ? എന്ത് കരച്ചിലാണത്? കരച്ചിലുത്രോ. ഏ തൊട്ടപ്പുറത്ത് ആ സെല്ലിലൊക്കെ പ്രതികള് കിടപ്പുണ്ട്, പിന്നെ വനിതാ പി സി ഒക്കെ അപ്പുറത്തുണ്ട്. അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോശമാണ്, ഞങ്ങൾക്ക് മോശമാണ്. അല്ല സാർ, എന്നാലും ഇത്ര പെട്ടെന്നൊരു സസ്പെൻഷൻ ഒക്കെ വരിക എന്ന് പറയുമ്പോ മന്മൻ സാർക്ക് എന്തായാലും വിഷമം ഉണ്ടാവല്ലോ. ഇതിപ്പോ സസ്പെൻഷൻ അല്ലേ, അല്ല ഡിസ്മിസ് ചെയ്തൊന്നുമല്ലോ. സസ്പെൻഷൻ ആണെങ്കിൽ ഏറി വന്ന 6 മാസം മാത്രമല്ല, 15 ശമ്പളവും കിട്ടും. പിന്നെ എന്താ പ്രശ്നം? ആ സസ്പെൻഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ സന്തോഷിച്ചേനെ. കുടുംബത്ത് പോയിരിക്കാലോ, 6 മാസം പകുതി ശമ്പളം കിട്ടില്ലേ. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഒരു അറിയിപ്പ് തന്നെ, അറിയിപ്പ് തന്നില്ല അത് പോയിട്ട്. ഇതിനകത്ത് എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. ഞാൻ എന്ത് ചെയ്ത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. അല്ല സാറേ, അശ്രദ്ധയോടെ ലാത്തി എറിഞ്ഞു എന്ന് അതിൽ പറയണ്ടല്ലോ. അത് പറയുന്നുണ്ട്. ഇനി ആ ലാത്തി എറിഞ്ഞ ആള് മരിച്ചു പോയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും സസ്പെൻഷൻ. ചെലപ്പായിരിക്കും. അവര് ലാത്തി കൊണ്ടില്ല, ആള് മരിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. പിന്നെ എന്തിനാണ് സാറേ അപ്പുറത്ത് ഐ ഡിപ്പാർട്ട്മെന്റ് സേവിച്ചത്? എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. അതും ശരിയാണ്. അല്ല സാറേ, നമ്മുടെ രമേശൻ സാർ ഇപ്പോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണല്ലോ. നമുക്ക് അവിടെ നിന്ന് വിളിച്ചു വെച്ചാൽ കാരണം അറിയില്ലേ? ഓ രമേശൻ. അതെ, അത് മതിയല്ലോ. രമേശൻ വിളിച്ചറിയാലോ. അതെ, ഹലോ. ആ രമേശ, ഞാൻ സത്യനാണ്. ആ അതെ, നമ്മുടെ സ്റ്റേഷനിലെ മിസ്റ്റർ മന്മദൻ ഉണ്ടല്ലോ, പി സി പി സി. ആ മന്മദൻ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ എന്താ കാരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. ആ റീസൺ ഇതിനകത്ത് എഴുതിയിട്ടില്ല ശരിക്ക്. അത് എന്താന്നുള്ളത് അറിയാമോ? ഓ അത് ശരി. ആ ആ ആ ആ ആ ആ ആ അത് ഗുരുതരമായിട്ടുള്ള തെറ്റുന്നേ. ഫാക്ട്. ശരി ശരി, വെച്ചു വെച്ചു വെച്ചു. മഹാ അപരാധമാണ് സാറേ ഞാൻ ചെയ്തത്. താൻ എന്തൊരു പോലീസുകാരനാണോ? എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തതെന്ന്? എടാ, ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളണം. താൻ എറിഞ്ഞിട്ട് കൊണ്ടോ? ഇല്ല ഇല്ലല്ലോ. ആ ഉന്നം തെറ്റി. ഇനി അടുത്തത്, എറിഞ്ഞ ലാത്തി ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുകയും ചെയ്തില്ല, അത് ഏതോ പോസ്റ്റിന് ചെന്നുകൊണ്ട് രണ്ടായി ഒടിഞ്ഞും പോയി. ഡിപ്പാർട്ട്മെന്റിന് ഒരു ലാത്തി നഷ്ടം, ഒപ്പം മാനക്കേടും. ഒരു പോലീസുകാരന് സസ്പെൻഷൻ കിട്ട ഇതിലും വലിയ തെറ്റ് വേണോ? മായം.